എങ്ങനെ ജപിക്കേണ്ടത്? ശ്രദ്ധയോടുകൂടി ജപിക്കണം, ഭക്തിയോടുകൂടി ജപിക്കണം. അതാണ് ആദ്യം പറയേണ്ടത്. അതിൽ യാതൊരു മാറ്റവുമില്ല. ശ്രദ്ധയോടെ ഭക്തിയോടെ ജപിക്കണം. ശ്രദ്ധയും ഭക്തിയുമാണ്. അപ്പോൾ ഒരാൾ പറയുക, എനിക്ക് ഭക്തിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ജപിക്കാൻ പാടില്ലേ? ജപിച്ചോളൂ, ജപിക്കണേ മുടക്കണ്ട, ജപിച്ചാൽ ഭക്തി ഉണ്ടായിക്കോളും. എനിക്ക് ശ്രദ്ധയില്ല, ജപിക്കണ്ടേ? ജപിച്ചോളൂ, ശ്രദ്ധ ഉണ്ടാവും. ജപിച്ചാൽ ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് വെച്ചാൽ, ശ്രദ്ധയോടെ ഭക്തിയോടെ ജപിക്കണം. എന്ത് ജപിക്കണം? ഈശ്വരനാമങ്ങൾ ജപിക്കണം, മന്ത്രങ്ങൾ ജപിക്കണം. നന്മയുടെ ഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നതൊക്കെ ജപിക്കാം. നന്മയുടെ ഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നതൊക്കെ ജപിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, അത് പറയാം. ജപം പൊതുവെ നമുക്ക് ജപത്തെ മൂന്നായി പിരിക്കാം. ഉച്ചജപം, മന്ദജപം, മൗനജപം. അപ്പം മൗനജപം കടന്നാൽ പിന്നെ ധ്യാനമാണ്. അപ്പം ജപം എന്നുള്ള അവസ്ഥയെ നമുക്ക് മൂന്നായി പിരിക്കാം. ഒന്ന് ഉച്ചജപം, രണ്ട് മന്ദജപം, മൂന്ന് മൗനജപം. ഉച്ചജപം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ജപിക്കുക. ഈശ്വരനാമങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ ഉച്ചത്തിൽ ജപിക്കുന്നു. അതാ അടുത്ത ഘട്ടം, മൗനജപം, മന്ദജപം. മന്ദജപത്തിൽ ജപിക്കുന്നുണ്ട്, ചുണ്ടനങ്ങുന്നുണ്ട്, പക്ഷേ വേറൊരാൾക്ക് കേൾക്കാൻ പറ്റില്ല. കേട്ടാൽ തന്നെ മനസ്സിലാവില്ല എന്താ ജപിക്കുന്നത്. മന്ദമായ ജപം. മൂന്ന്, മൗനമായ ജപം. തീർത്തും മനസ്സിലുള്ള ജപമാണ്. അത് പുറത്തൊരാൾ കേൾക്കുകയില്ല, പുറത്തൊരടയാളം ഉണ്ടാവുകയില്ല, ഒന്നുമില്ല. ഇത് ഈ മൂന്ന് ജപസാധനകളിലും പ്രവർത്തിക്കേണ്ടത് അവനവൻ്റെ അധികാരമനുസരിച്ചാണ്. എല്ലാവർക്കും എല്ലാം പറ്റില്ല. അവനവൻ്റെ അധികാരമനുസരിച്ചേ ഇതിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റൂ. ഉദാഹരണത്തിന്, ഒട്ടും ഭക്തിരസം ഇല്ലാത്ത ഒരാൾ, ഒട്ടും ഏകാഗ്രത ഇല്ലാത്ത ഒരാൾ, അയാളോട് മൗനമായി ജപിക്കാൻ പറഞ്ഞാൽ സാധിക്കുമോ? കുറച്ചു നേരം സാധിക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ കാണാൻ സുഖമായിട്ട് ഉറങ്ങുണ്ടാവും ഒന്നുകിൽ, അല്ലെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അത് നീയല്ലേ ജപിക്കാൻ പറഞ്ഞ? ഞാൻ ജപിക്കുകയായിരുന്നു കേട്ടോ. എപ്പോഴാ വേറെ ചിന്ത വന്നതെന്ന് അറിയില്ല, അറിയില്ല, ജപം പോയി. അല്ലെങ്കിൽ എപ്പോഴാ ഉറക്കം വന്നു എന്നറിയില്ല, അപ്പം ജപം പോയി. അപ്പം എന്ത് മനസ്സിലാക്കാം? അയാൾ മൗനജപത്തിന് അധികാരി ആയിട്ടില്ല. അപ്പം എന്ത് ചെയ്യണം? മന്ദമായി ജപിക്കണം. ചിലർക്ക് മന്ദജപവും പറ്റില്ല, മന്ദമായി ജപിച്ചാലും പറ്റില്ല. അവരുടെ മനസ്സ് വേറെ പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, നാട് മുഴുവൻ ഓടും. അപ്പം എന്ത് വേണം? ഉച്ചത്തിൽ ജപിക്കണം, ഉച്ചത്തിൽ ജപിക്കണം. എന്തതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മൗനമായി ജപിക്കുമ്പോൾ കേവലം മനസ്സ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വേറെ വഴിക്ക് ഓടാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിന് വിരസത വന്നാൽ ലയിക്കുകയും ചെയ്യാം. ലയമാണ് ഉറക്കം. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ വേറെ വഴിക്ക് ഓടാനുള്ള സാധ്യതയുണ്ട്, ലയിക്കാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് പതുക്കെ ജപിക്കുമ്പോൾ അതിൽ മനസ്സ് മാത്രമല്ല, അതിൽ വാഗീന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്, ചെറിയൊരളവിൽ ശ്രോത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ മറ്റ് ദിക്കുകളിലേക്ക് ഓടിപ്പോവാൻ സാധ്യത ഉള്ളവർക്ക് ഒരു പണി കൊടുത്താൽ അവിടെ ഇരുന്നോളൂ. അപ്പം ഇന്ദ്രിയങ്ങൾക്കൊരു പണി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചിലർക്ക് അതും മതിയാവില്ല, അപ്പോൾ ഉച്ചജപമാണ് വേണ്ടത്. അപ്പോൾ ഉച്ചജപത്തിലോ, ജപത്തിൽ മനസ്സുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്,
ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആലോചിച്ചോ. ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ വാഗീന്ദ്രിയം പ്രവർത്തിക്കുന്നു, ശ്രോത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നു. ഉച്ചത്തിലാകുമ്പോൾ നമ്മുടെ മനസ്സൊന്നും വേറെ വഴിക്ക് പോവില്ല, എന്നിട്ടും പോകുന്നു സ്വാമി. അങ്ങനെയുണ്ട് ചില ആൾക്കാരുണ്ട്, ഉച്ചത്തിൽ ജപിക്കുകയും ചെയ്യും, നാട്ടുവർത്താനം പറയുകയും ചെയ്യും, അങ്ങനെയൊക്കെ ഇല്ലേ? ഇല്ലേ, രാമ 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 എന്നിട്ട് വർത്തമാനം. അപ്പോൾ നമ്മളേക്ക് രാമനെ കണ്ടിട്ട് വർത്തമാനം ചോദിക്കുകയാണ്. രാമനെ കണ്ട് വർത്തമാനം ചോദിക്കുകയല്ല, അടുത്തിരിക്കുന്ന ആളോടാ വർത്തമാനം ചോദിക്കുന്നത്. അതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ പറയാണ് അവർക്ക് ജപം പറ്റില്ല, ജപം ചെയ്യാനായിട്ടില്ല അവർ. അപ്പോൾ നല്ല കീർത്തനങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അനേക നാമങ്ങൾ ചേർത്ത മാലാമന്ത്രങ്ങളുണ്ട്, സഹസ്രനാമം പോലുള്ളവ, അവ ജപിക്കുക. അല്ലെങ്കിൽ രാഗതാളങ്ങളോടുകൂടി ഭജനകൾ ചെയ്യുക, കീർത്തനങ്ങൾ ചെയ്യുക. അപ്പം നമ്മുടെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയം എല്ലാം അതിൽ ചേരും. ചിലർക്ക് അതും മതിയാവില്ല, അപ്പോൾ ബാഹ്യമായ ഒരു അർച്ചനയും കൂടി ചെയ്തോളൂ, എന്നൊക്കെയുമായി. അപ്പോൾ സ്ഥൂല ശരീരത്തിൻ്റെ ചേർച്ചയായി. അപ്പം അങ്ങനെ അധികാരമനുസരിച്ച് വേണം സൂക്ഷ്മ സാധനകളിലേക്ക് പ്രവേശിക്കാൻ. ജപം എന്ന് പറയുമ്പോൾ ഉച്ചം, മന്ദം, മൗനം എന്ന് നമുക്ക് മൂന്നായി തിരിക്കാം. ഇതിൽ അവനവൻ്റെ അധികാരം അനുസരിച്ച് പ്രവേശിക്കുക. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഭഗവാൻ നാമങ്ങൾ ആർക്കും എവിടുന്നു എങ്ങനെ എപ്പോഴും ജപിക്കാം, ഒരു നിയമവും ഇല്ല. അതുപോലെ സാമാന്യമായി മന്ത്രങ്ങളും ആർക്കും എവിടുന്നും ജപിക്കാം, എന്നാൽ പ്രത്യേകം ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ, അതുപോലെ പ്രത്യേകമായി ന്യാസം ചെയ്തുകൊണ്ട് ചെയ്യേണ്ടുന്ന മന്ത്രങ്ങൾ, ഋഷി, ദേവത, ഛന്ദസ് തുടങ്ങിയ ന്യാസങ്ങളോടുകൂടെ ചെയ്യേണ്ടുന്ന, കരന്യാസം, ഹൃദയാദിന്യാസം ഇത്യാദി ന്യാസങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന മന്ത്രങ്ങളാവുമ്പോൾ ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് ചെയ്യുന്നതാണ് ഉചിതം. അവിടെ ആണ് പെണ്ണ് അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല, ആർക്കും ചെയ്യാം. പക്ഷേ ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം, ഉചിതം, അതാണ് നല്ലത്, തോന്നിയോണല്ല. എന്നാൽ അത്തരം ബീജാക്ഷരങ്ങളൊന്നും ഇല്ലാത്ത മന്ത്രങ്ങൾ ആർക്കും ആവാം, പ്രത്യേകിച്ച് ഉപദേശം വേണമെന്നില്ല. ഇപ്പോൾ നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമശിവായ ഇത്യാദിയൊക്കെ ചെയ്യാൻ പ്രശ്നമല്ല, ആർക്കും ചെയ്യാം. ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളൊക്കെ ആവുമ്പോൾ ഒരു ഗുരു മുഖേന സ്വീകരിച്ച് ചെയ്യുന്നതാണ് ഉചിതം. അത് സാന്ദർഭികമായി പറയട്ടെ. അപ്പം ജപം ചെയ്യുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടുകൂടി നമ്മുടെ സകല കർണങ്ങളെയും ഒതുക്കിക്കൊണ്ട് വേണം ചെയ്യേണ്ടത്. വിനയം വളർത്തിക്കൊണ്ട് വേണം ചെയ്യേണ്ടത്. വിനയം വളർത്തണം, അങ്ങേയറ്റം വിനയം വളർത്തണം. പണ്ട് ചൈതന്യ മഹാപ്രഭു ജപിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് കീർത്തനം ചെയ്യേണ്ടത്. തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാ ഹരി. എങ്ങനെയാണ് ഭഗവാന്റെ കീർത്തനം ചെയ്യേണ്ടത്? തൃണാദപി സുനീചേന, പുല്ലിനേക്കാൾ നീചഭാവത്തിൽ വേണം ചെയ്യുക, നീചനായിട്ട് വേണം. നീചൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നീചനല്ലേ? മലയാളത്തിൽ നീചൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പറയാ, അവനെന്തൊരു നീചനായിപ്പോയി എന്നാണ് പറയുക. അങ്ങനെയല്ല, നീചൻ താഴ്ന്നവൻ, വിനയത്തോടുകൂടി, പുല്ലിനേക്കാൾ താഴ്ന്നിട്ട്. തരോരപി സഹിഷ്ണുന മരത്തേക്കാൾ സഹിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനായിട്ട്, മരത്തേക്കാൾ സഹിക്കുകയാണ്. മരത്തിലേക്ക് കല്ലെറിഞ്ഞപ്പോൾ പഴം തരിക, അതാ. അമാനിന ദുരഭിമാനമില്ലാത്തവനാൽ, എന്നാൽ മാനദേന മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനാൽ, ഈ സ്വഭാവമൊക്കെ വളർത്തിക്കൊണ്ട് വേണം നമ്മൾ കീർത്തനാദി സാധനകളിൽ പോകാൻ എന്നാ പറയണത്. ഏതായാലും ശ്രദ്ധയോടുകൂടി ജപിക്കുന്നതിനനുസരിച്ച് അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മളിൽ വരും. ഇപ്പോൾ ചിലർ ചോദിക്കും, എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് സ്വാമി ജപിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് എന്നാണ് നമ്മൾ പറയുക. ഞാൻ തെക്കോട്ട് തിരിഞ്ഞ് ജപിക്കണോ, വടക്കോട്ട് തിരിഞ്ഞ് ജപിക്കണോ, കിഴക്കോട്ട് തിരിഞ്ഞ് ജപിക്കണം? എടാ, നീ ഉള്ളിലേക്ക് തിരിഞ്ഞ് ജപിക്കുക, ഉള്ളിലേക്ക് തിരിഞ്ഞ് ജപിക്കുക. ഉള്ളിലേക്ക് തിരിയാൻ കഴിയുന്നില്ല സ്വാമി, എന്നാൽ പിന്നെ എവിടത്തേക്കും തിരിഞ്ഞോളൂ. പിന്നെ ഒരു ഗുരുനാഥൻ എടുത്ത് ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരുനാഥൻ പറഞ്ഞുതരും. ഏയ്, ഗുരുനാഥൻ പ്രത്യേകിച്ച് ദിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ സ്വാമി. പറയാണ്ടിരിക്കില്ല,
ഈ ഗുരുവിൻ്റെ പറച്ചിൽ വാക്കിലൂടെ മാത്രമല്ല, ഗുരു നമുക്ക് മന്ത്രദീക്ഷ തരുന്ന സമയത്ത് എങ്ങോട്ടാണ് ഏത് മുഖത്തേക്ക് അഭിമുഖാക്കിയിട്ടാണ് നമ്മളെ ഇരുത്തിയത്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ജപിക്കേണ്ടത്. ഈ ജപാതി സാധനങ്ങളിൽ പോണവർ എല്ലാം നിരീക്ഷിക്കുന്ന സ്വഭാവം അവർക്ക് വേണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തു തന്നെയാണ് വെച്ചാലും ശരി, വേണ്ടത് ഉള്ളിലോട്ട് നോക്കിയിട്ടാണ്, എന്നാലും അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചില ദിക്കൊക്കെ ആവാം. ഇങ്ങനെ സന്തോഷമായിട്ട് ക്രമമായി ജപിക്കുക, അതാണ് പറയാനുള്ളത്.